വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അക്കൗണ്ടിംഗ് ലെജൻഡ്. ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പാർട്ണർഷിപ്പ് സ്ഥാപനത്തിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടും എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാം. നമുക്ക് ഈ റീസെന്റ് ചോദിച്ച ഒരു എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഇവിടെ എന്ന് പറയുന്നത് അബി ആൻഡ് പ്രണവ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫസ്റ്റ് വ്യക്തി കൊണ്ടുവരുന്നത് 50,000 രൂപയും ദെൻ സെക്കൻഡ് വ്യക്തി കൊണ്ടുവരുന്നത് 60,000 രൂപയാണ്. എന്നിട്ട് ഇവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഇതുപോലെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും അതുപോലെ തന്നെ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറഞ്ഞോളാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ദാറ്റ് ഈസ് നമ്മളൊരു ഫൈനൽ അക്കൗണ്ട് ആയ ഫൈനൽ അക്കൗണ്ടിൽ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഈ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കിട്ടിയതിന് ശേഷം അതിൽ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് വെച്ചുകൊണ്ട് അടുത്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എക്സ്റ്റൻഷൻ ആണ് ഞാൻ നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയുന്നത് ട്രൂ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ദാറ്റ് ഈസ് സാധാരണ ഒരു പാർട്ണർഷിപ്പ് സ്ഥാപനത്തിലാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്തതിന് ശേഷം ഇന്റേണൽ എക്സ്പെൻസ് അവര് അലോ ചെയ്യാറില്ല, അവർക്ക് അറിയാൻ അലോ ചെയ്യാറില്ല, ഇന്റേണൽ എക്സ്പെൻസ് അവര് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാറില്ല. പക്ഷേ അക്കൗണ്ടിംഗ് വ്യൂ പോയിന്റിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്റേണൽ എക്സ്പെൻസ് എടുത്തുകൊണ്ട് ശേഷമുള്ള പ്രോഫിറ്റിനെ നമുക്ക് കൺസേൺഡ് പാർട്ടീസ്, ദാറ്റ് ഈസ് കൺസേൺഡ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവൂ. അതിനുവേണ്ടി ആ കൺസേൺഡ് പാർട്ടിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഈ കറക്റ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ രണ്ട് വ്യക്തികളാണ് ഞാനിവിടെ രണ്ട് അക്കൗണ്ടുകളാണ് ഞാൻ ഇവിടെ വരച്ചിട്ടേക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ രണ്ട് എമൗണ്ട് കൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ കാരണം ഇവിടെ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്, അബി ആൻഡ് പ്രണവ്. ഇവർ രണ്ടുപേർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു എമൗണ്ട് കോളമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുക എന്നാണ് നോക്കുക. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഫസ്റ്റ് ഐറ്റം ആയ നമുക്ക് ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കൊണ്ടുവന്ന ക്യാപിറ്റൽ എമൗണ്ട് എത്രയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടുപിടിക്കാം. ഈ ക്വസ്റ്റ്യനിൽ വെച്ച് നോക്കുമ്പോൾ ക്യാപിറ്റൽ എമൗണ്ട് എന്ന് പറയുന്നത് അബി കൊണ്ടുവന്നിരിക്കുന്നത് 60,000 രൂപയും പിന്നെ അതുപോലെ തന്നെ പ്രണവ് കൊണ്ടുവന്നിരിക്കുന്നത് 50,000 രൂപയാണ്. നമുക്ക് എൻട്രി പറയുന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അറ്റാച്ച്ഡ് ടു ക്യാപിറ്റൽ എന്നാണ്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യും. ബൈ ക്യാഷ് 60,000 and 50,000, ഇതാണ് ഇവിടെ ഇനിഷ്യൽ ക്യാപിറ്റൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഫസ്റ്റ് ഐറ്റം ഏതെടുത്തു ചോദിക്കാൻ, ഇവിടുത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എന്താണ് ബാലൻസ് ഉള്ളത് അത് ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ബ്രോഡ് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് ആണ്. സോ നെറ്റ് പ്രോഫിറ്റ് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, അതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ക്രെഡിറ്റ് സൈഡ് എഴുതും. ബൈ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ ബ്രോഡ് ഡൗൺ ആണ് ചെയ്യുന്നത്. എമൗണ്ട് എന്ന് പറയുന്നത് 40,000 ആണ്. ഇവിടെ പൊടുത്താം ഈ രണ്ട് ഐറ്റമാണ് ഫസ്റ്റ് നമുക്ക് റെക്കോർഡ് ചെയ്യുക. ദെൻ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ കുറച്ച് ഡീറ്റെയിൽ നമ്മൾ വായിച്ചു നോക്കണം. ഇതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അബിയും പ്രണവും ഈക്വൽ പാർട്ണർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ പാർട്ണർ എന്ന് പറയുമ്പോൾ 1:1 ആണ്. എന്ത് കിട്ടിയാലും അവർ 1:1 ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കുക. ദെൻ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ അബിക്ക് ബിസിനസ് സ്ഥാപനം 4,800 രൂപ സാലറി കൊടുക്കുന്നുണ്ട്. സാലറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ സാലറീസ് അബിയുടെ എമൗണ്ട് കോളത്തിൽ 4,800 രൂപയുണ്ട്. പ്രണവിന് അവിടെ സാലറി ഒന്നും കൊടുക്കുന്നില്ല. ഇതൊരു എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് സൈഡ് എഴുതും. ടു പ്രോഫിറ്റ് ടു സോറി ടു സാലറി ദെൻ അബി സാലറി അബി സാലറീസ് 4,800 രൂപ. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ അടുത്തൊരു അഡ്ജസ്റ്റ്മെന്റ് പറയുന്നത് ഇവിടെ പ്രണവിന് കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 4,000 രൂപയാണ് കൊടുക്കുന്നത്. 4,000 രൂപ കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രണവിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യണം. അപ്പൊ നമ്മൾ ക്രെഡിറ്റ് സൈഡ് എഴുതണം പ്രണവിന്റെ കമ്മീഷൻ
നമുക്കില്ല പ്രണവിന് 4000 രൂപ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് ബിസിനസ് സംബന്ധിച്ചിടത്തോളം ഇതൊരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് എഴുതും പ്രണവ് കമ്മീഷൻ. അഡ്ജസ്റ്റ്മെന്റിലൂടെ പറഞ്ഞിരിക്കുന്നത് പറയുന്നത് ഇവർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിസിനസ് സ്ഥാപനം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10% ആണ്. 10% എന്ന് പറഞ്ഞാൽ അവരുടെ ഇനിഷ്യൽ ക്യാപിറ്റൽ എത്രയുണ്ടോ അതിന്റെ 10%, ദാറ്റ് ഈസ് 60,000 × 10% 6,000 രൂപയും 50,000 × 10% 5,000 രൂപ. ഇത് രണ്ടും കൂടിയാണ് ഇവർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ട് കൊടുക്കുന്നത്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ രണ്ടുപേർക്കും കൂടെ അലോ ചെയ്യുന്നുണ്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോമിൽ എന്ന് പറയുമ്പോൾ 60,000 × 10%, അതുപോലെ തന്നെ 50,000 × 10%, 6,000, പിന്നെ അതുപോലെ 5,000 രൂപയാണ് ഇവിടുത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയും. നമ്മളിവിടെ എഴുതിയ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് കൊണ്ട് എഴുതും. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇവിടെ രണ്ടു പേർക്കും ഉണ്ട്, അബിക്കും ഉണ്ട്, അതുപോലെ തന്നെ പ്രണവനും ഉണ്ട്. അബിയുടെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10% ആണ്. ദാറ്റ് ഈസ് 10% 6,000, ഇവിടെ 5,000. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 11,000 ആണ് നമ്മുടെ ആക്ച്വൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. നമുക്ക് ബിസിനസ് സ്ഥാപനം ഇവിടെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് കാണിച്ച ഓരോ പാർട്ട്നേഴ്സും അവര് കുറച്ച് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നുണ്ട്. വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും ടു ഡ്രോയിങ്സ്. രണ്ടുപേരും വിഡ്രോ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 8,000 രൂപയും 6,000 രൂപയാണ് ഇവിടുന്ന് വിഡ്രോ ചെയ്യുന്നത്. 8,000 രൂപ 6,000 രൂപ വിഡ്രോ ചെയ്തു. ഇതൊരു എക്സ്പെൻസോ ഇൻകമോ അല്ല, അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ദെൻ ഈ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് ബിസിനസ് സ്ഥാപനം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ 5% ആണ്. 5% എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചാൽ ഇവിടെ വിഡ്രോ ചെയ്യുന്ന ആദ്യത്തെ വ്യക്തി വിഡ്രോ ചെയ്ത 8,000 5% കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് 400 രൂപ കിട്ടും. ദെൻ അതുപോലെ 6,000 5% കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് 300 രൂപ 300 രൂപ കിട്ടും. ഇത് ബിസിനസ് സംബന്ധിച്ചിടത്തോളം ഒരു ഇൻകം ആണ്. ഇൻകം ആയതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുവരും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. രണ്ടുപേരും ദെൻ അബിയുടെ കയ്യിൽ നിന്ന് 400 രൂപയും കിട്ടുന്നു. ദെൻ പ്രണവിന്റെ കയ്യിൽ നിന്ന് 300 രൂപയും കിട്ടുന്നു. രണ്ടും കൂടി 700 രൂപ നമുക്ക് ടോട്ടൽ ആ സ്ഥാപനത്തിന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടുന്നു. ഇവർക്ക് ഒരു എക്സ്ട്രാ ഇവരുടെ ഒരു ക്യാപിറ്റൽ എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്ന അതിന്റെ ഐറ്റം ആയതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 400 300 രൂപ. ഇങ്ങനെ നമ്മൾ ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഓൾറെഡി നമ്മൾ ഇതിനകത്ത് എല്ലാം അവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എല്ലാ ഐറ്റം നമ്മൾ റെക്കോർഡ് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് ബാലൻസ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. രണ്ട് സൈഡിൽ ടോട്ടൽ അമൗണ്ട് നോക്കിയിട്ട് ഹയസ്റ്റ് എമൗണ്ട്, അതായത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നോക്കിയതിനു ശേഷം അതിന്റെ ഹയസ്റ്റ് എമൗണ്ട് എവിടെയാണോ അതാണ് രണ്ട് സൈഡിൽ എടുത്തേണ്ടത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഹയസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 40,700 രൂപയാണ്. ഹയസ്റ്റ് എമൗണ്ട് വരുന്നത് 40,700 രൂപ ഹയസ്റ്റ് എമൗണ്ട് പറയണം. ഇതിന്റെ ഡിഫറൻസ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 40,700 രൂപയിൽ നിന്ന് ഈ എല്ലാ എക്സ്പെൻസുകളും അല്ല ഈ എല്ലാ ഡെബിറ്റ് സൈഡിലെ എമൗണ്ടും കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 20,900 ആണ്. ഈ 20,900 എന്ന് പറയുന്നത് ആക്ച്വൽ പ്രോഫിറ്റ് ആണ്. ഈ ആക്ച്വൽ പ്രോഫിറ്റ് ആണ് രണ്ട് പാർട്ട്നേഴ്സും ഈക്വലായിട്ട് അവരെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എക്ക് എമൗണ്ട് എന്ന് പറയുന്നത് 10,450 രൂപ കിട്ടും. അതുപോലെ തന്നെ പ്രണവിന് 10,450 രൂപ കിട്ടും. ഇതിന്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റാച്ച് ടു ബീസ് ക്യാപിറ്റൽ ടു പ്രണവ്സ് ക്യാപിറ്റൽ. സോ നമ്മളിവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞ് എഴുതിയതിന് ശേഷം നമ്മളിവിടെ അവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ പ്രോഫിറ്റ് എഴുതും 10,400 രൂപ
രൂപയാണ് അവർക്ക് അവിടുത്തെ പ്രോഫിറ്റ് എന്ന ഇനത്തിൽ കിട്ടുന്നത്. ഇതിനുശേഷം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്ക് ബാലൻസ് ചെയ്യുന്നതും നേരത്തെ ബാലൻസ് ചെയ്ത പോലെ തന്നെയാണ്. നമ്മൾ ഹയസ്റ്റ് എമൗണ്ട് എവിടെയാണുള്ളത് അത് രണ്ട് സ്ഥലത്തും നമ്മൾ ടോട്ടൽ ചെയ്യണം. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഹയസ്റ്റ് എമൗണ്ട് ഇവിടെയാണ് വരുന്നത്. ഇവിടുത്തെ ഹയസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 69,450 രൂപയാണ് ഹയസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. സോ പ്രണവിന്റെ രണ്ട് എമൗണ്ട് കുളത്തിൽ കിട്ടും 69,450 രൂപ. ദെൻ അതുപോലെ നമ്മൾ അബിയുടെ ക്യാപ് ടോട്ടൽ എടുത്ത് നോക്കുമ്പോൾ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 81,250 രൂപ കിട്ടും. 81,200 ഹയസ്റ്റ് എമൗണ്ടിൽ നിന്ന് നമ്മൾ ഈ ഹയസ്റ്റ് എമൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 63,150 കിട്ടും. ദെൻ അതുപോലെ തന്നെ ഇവിടെ എമൗണ്ട് എന്ന് പറയുന്നത് 72,850 രൂപയാണ് കിട്ടുന്നത്. ഇതാണ് ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബാലൻസ് ക്യാരി ഡൗൺ.